കുടുംബ വിളക്കിന്റെ 723 എപ്പിസോഡിന് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിതും രവിയെങ്കിലും സുമിത്രയുമായുള്ള കല്യാലോചന നടത്തിയിട്ട് ശ്രീനിലയത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് സന്ദർഭം. രവിയെങ്കിൽ കല്യാണത്തിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രീനിലയത്ത് വരെ കിഴക്കോട്ട് വരയ്ക്ക് പ്രതീക്ഷിക്കുന്നു. കല്യാണ തീയതിയും മുഹൂർത്തവും എടുക്കണ്ടേ ശിവദാസൻ അച്ഛൻ? തീർച്ചയായും അടുത്തതായ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണല്ലോ. ഞങ്ങൾ കുറച്ചുപേർ കിഴക്കോട്ട് വരയ്ക്ക് വരാം, വരുന്ന തീയതി വിളിച്ചറിയിക്കാം. പൂജമോൾ, പ്രതീക്ഷയേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നേ? പ്രതീക്ഷ ഞാൻ പ്രത്യേകിച്ച് എന്തു പറയാനാ? പൂജമോൾ, ശീതൽ ചേച്ചിയെ പോലെ ഞാനും സ്വന്തം പെങ്ങളാകാൻ പോവുകയാണല്ലേ. കല്യാണം കഴിക്കുന്നതോടെ നിങ്ങൾ മൂന്ന് സഹോദരങ്ങളല്ല, നമ്മൾ നാല് സഹോദരങ്ങളാണ്. പ്രതീക്ഷ, നമ്മൾ എന്നേ നാല് സഹോദരങ്ങളല്ലേ, എൻ്റെ അമ്മ നിന്റെ അമ്മയും അല്ലേ, അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. രവിയെങ്കിൾ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശിവദാസൻ അച്ഛൻ, ഇനി നമുക്ക് കിഴക്കോട്ട് കരയിൽ വെച്ച് കാണാം. രോഹിത് രവിയുമായി മടങ്ങുന്നു. വേദിക ശ്രീനിലയത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തെന്നറിയാനേ സരസ്വതി അമ്മയെ വിളിക്കുന്നു. ഫോൺ സഞ്ജന എടുത്തു നോക്കുന്നു, ഫോൺ കട്ടാകുന്നു. രണ്ടാമതും വേദിക വിളിക്കുന്നതോടെ ഫോൺ പ്രതീക്ഷിന് കൈമാറുന്നു. ഫോൺ പ്രതീക്ഷ എടുക്കുന്നു. വേദിക, അമ്മ എന്താണെന്ന് ആദ്യം കോൾ എടുക്കാതിരുന്നേ? അച്ഛനുണ്ടോ എടുത്ത്? അമ്മ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് ഓഫീസിലേക്ക് പോകാതിരുന്നത് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനാ? അവരൊക്കെ വന്നത് എന്തിനാണെന്ന് അറിയാൻ ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് അറിയായിരുന്നില്ലേ? എന്താ ഇങ്ങോട്ട് വിളിക്കാതിരുന്നേ? പ്രതീക്ഷ, അയ്യോ വിളിക്കാൻ സമയം കിട്ടിയില്ല മോളെ. കിട്ടിയിരുന്നെങ്കിൽ നിന്നോടെല്ലാം ഞാൻ പറയുമായിരുന്നില്ലേ. നിങ്ങളുടെ കോള് കണ്ടപ്പോഴേ തോന്നി ഇതിനായിരിക്കുമെന്ന്. ഈ വീടിനിൽ എന്താ നടക്കുമെന്ന് അറിയാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടല്ലായിരുന്നു. സമയം കിട്ടുമ്പോൾ അച്ഛമ്മയോട് ചോദിച്ചാൽ മതിയായിരുന്നു. വേദിക, അയൽവക്കത്ത് പതിവില്ലാത്ത ആൾക്കാരെ കണ്ടപ്പോൾ എന്താ കാര്യം എന്നറിയാൻ ചോദിച്ചതാ. അല്ലാതെ എന്താ അവിടെ നടക്കുന്ന അറിയാൻ ഞാനിവിടെ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയല്ല. പ്രതീക്ഷ, ഇവിടെ എന്താ വിശേഷമെന്ന് അറിയാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. ആന്റിക്ക് അതറിഞ്ഞാ പറ്റുമെങ്കിൽ ഞാൻ പറയാം. വേദിക, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ വിളിച്ചത്. എന്നാൽ പിന്നെ മോൻ പറ. പ്രതീക്ഷ, അത് പറയാനേ മനസ്സില്ല. അയൽ വീട്ടിലെ വിശേഷങ്ങൾ തേടി നടന്ന് സമയം കളയാതെ ആന്റി ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ശമ്പളം എങ്കിലും നഷ്ടപ്പെടാതെ കിട്ടുമായിരുന്നു. വേദിക, നീ എന്തിനാ അമ്മയുടെ ഫോൺ എടുത്തത്? പ്രതീക്ഷ, എന്റെ അച്ഛമ്മയുടെ ഫോണാണ് ഞാൻ എടുത്തത്. ഇനിയും നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുത്തിരിക്കും. ഫോൺ കട്ടാക്കുന്നു. സരസ്വതി അമ്മ മനസ്സിൽ വിചാരിക്കുന്നു, സുമിത്രയെ രോഹിത് കല്യാണം കഴിക്കാൻ പോവുകയാണല്ലേ. രോഹിത് സുമിത്രയെ കെട്ടിയാൽ വേദിയ്ക്ക് സമാധാനം കിട്ടിയേക്കും. പക്ഷേ സുമിത്ര ഇനി രക്ഷപ്പെടില്ലേ? രണ്ടാം കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ മോന് കിട്ടിയ ജീവിതം ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ജീവിതമായിരുന്നു. സുമിത്രയ്ക്കും രണ്ടാം കല്യാണം പരാജയമായാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ശിവദാസൻ സരസ്വതിയോട് ചോദിക്കുന്നു, നീ എന്ത് സ്വപ്നം കണ്ടു നിൽക്കുക? സരസ്വതി അമ്മ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിങ്ങൾ സുമിത്രയെയും രോഹിത്തിനെയും കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. കല്യാണം കഴിഞ്ഞ സുമിത്ര എവിടെ താമസിക്കും? ഇവിടെയാണോ അതോ രോഹിത്തിന്റെ വീട്ടിലാണോ? അത് എനിക്ക് അറിയേണ്ടതാണ്. ശിവദാസൻ, കല്യാണം കഴിഞ്ഞാലും സുമിത്ര ഈ വീട്ടിൽ തന്നെ താമസിക്കും. സുമിത്രയെ മാത്രമല്ല, അവർക്കൊപ്പം രണ്ടുപേരും കൂടി ഉണ്ടാവും, രോഹിത്തും പൂജയും. സരസ്വതി അമ്മ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സിദ്ധു സുമിത്രയെ ഉപേക്ഷിച്ചതോടെ അവൾക്ക് നാഥനില്ലായതായതുകൊണ്ടാണല്ലോ ഈ വീടിന്റെ അവകാശം നിങ്ങൾ സുമിത്രയുടെ പേരിലാക്കിയത്. ശിവദാസൻ, അതെ, ആ ഒറ്റ കാരണത്തിലാണ് ഞാൻ അവൾക്ക് ആ അവകാശം എഴുതി വെച്ചത്. സരസ്വതി അമ്മ, അങ്ങനെയാണെങ്കിൽ രോഹിത് സുമിത്രയെ കെട്ടുന്നതോടെ അവൾക്കൊരു നാഥനായില്ലേ? സ്വന്തം കാലിൽ നിൽക്കാനായ സുമിത്രയ്ക്ക് എന്തിനാ പിന്നെ ശ്രീനിലയത്തിൽ അവകാശം? അവളും മകളും രോഹിത്തിന്റെ വീട്ടിലേക്ക് താമസം മാറട്ടെ, അതല്ലേ എന്റെ മര്യാദ? എന്നിട്ട് നിങ്ങൾ ഈ വീടിന്റെ അവകാശം നിങ്ങൾ എന്റെ പേരിലേക്ക് എഴുതി വെക്കണം. ശിവദാസൻ, ഈ വീടിന്റെ അവകാശം നിന്റെ മോളിൽ എഴുതി വെച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സരസ്വതി അമ്മ, ഈ കല്യാണത്തിന് ഞാൻ സഹകരിക്കില്ല, ഞാൻ അനുകൂലിക്കുകയുമില്ല. ഇതെല്ലാം എന്റെ പേരിലേക്കാക്കിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ശിവദാസൻ, ഒരാൾക്ക് ദാനം കൊടുത്ത മുതൽ തിരികെ വാങ്ങുന്നവനല്ല ഞാൻ. അത് നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമാണെങ്കിൽ അത് നിന്റെ വീട്ടിൽ ചർച്ച ചെയ്താൽ മതി, ശ്രീനിലയത്തിൽ ചിലവാവില്ല. സരസ്വതി, നീ പിന്തുണച്ചാലും ഇല്ലെങ്കിലും സുമിത്രയുടെയും രോഹിത്തിനുമായിട്ടുള്ള കല്യാണം നടന്നിരിക്കും. ഈ വീടിന്റെ അവകാശം സുമിത്രയിൽ നിന്ന് മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സരസ്വതി അമ്മ വേദികയെ കാണാനും വേദികയുടെ വീട്ടിലേക്ക് പോകുന്നു. വേദിക, അമ്മ എങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് അമ്മ വന്നല്ലോ. അമ്മയ്ക്ക് 100 ആയുസാ. രോഹിത്തിന്റെ മോളുടെ കൂടെ വന്നത് ആരാ അമ്മേ? സരസ്വതി അമ്മ, രോഹിത്തിന്റെ അമ്മാവനാ, പ്രൊഫസറാണ്. സുമിത്രയുടെ കല്യാണം നടക്കാൻ പോവുകയാണ് മോളെ, രോഹിത് അവളെ കെട്ടാൻ പോവുകയാണ്. വേദിക, അതിന് സുമിത്ര തയ്യാറായോ? അവൾ സമ്മതിച്ചിട്ടാണോ ഈ ആലോചന നടക്കുന്നത്, അതോ മറ്റുള്ളവരെല്ലാവരും അവളെ നിർബന്ധിച്ചാണോ ഈ കല്യാണം നടത്താൻ പോകുന്നത്? സരസ്വതി അമ്മ, അവളും കൂടി അറിഞ്ഞിട്ടാ ശിവദാസൻ ചേട്ടൻ രോഹിത്തിന്റെ അമ്മാവനെ ഉറപ്പു കൊടുത്തിരിക്കുന്നത്. അവരുടെ വരവും ഈ കല്യാണ ചർച്ചയും എനിക്ക് അങ്ങ് ദഹിച്ചില്ല മോളെ. രോഹിത്തിന്റെയും കൂടെ സുമിത്ര സുഖമായിട്ട് ജീവിക്കരുത് മോളെ. കല്യാണം നടക്കുന്നത് മുൻപ് എന്തെങ്കിലും ചെയ്തിട്ട് ഈ കല്യാണം കുഴപ്പത്തിലാക്കണം. വേദിക,
സുമിത്ര രോഹിത്തിനെ വിവാഹം ചെയ്യുന്നത് ഞാൻ എന്തിനു തടയണം? സുമിത്രയും രോഹിത്തും തമ്മിലുള്ള വിവാഹം നടക്കുന്നതോടെ എല്ലാം എനിക്ക് സന്തോഷകരമായിരിക്കില്ലേ? കാരണം ആ വിവാഹം നടന്ന സിദ്ധുവിന്റെ ചിന്തകൾ അടിമുടി മാറും. സിദ്ധു എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം പതിയെ പതിയെ മാറുക ചെയ്യും. ഈ വിവാഹം നടക്കുന്നത് കൊണ്ട് ഞാനും സിദ്ധുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലതമ്മേ? ഈ കല്യാണത്തിന് സുമിത്ര തയ്യാറായിട്ടെങ്കിൽ അമ്മ അതിനെ എതിർക്കണ്ട. സുമിത്രയും രോഹിത്തും തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ കല്യാണം കഴിക്കുന്നതിലൂടെ എനിക്ക് ശ്രീനിലയത്തിലേക്ക് കയറാൻ സാധിക്കും. കൂടാതെ തന്നെ ശ്രീനിലയത്തിലെ മരുമോളായി എനിക്ക് ആ വീട്ടിലേക്ക് താമസം മാറാനും സാധിക്കും. സരസ്വതി അമ്മ, അത് നടക്കുമെന്ന് തോന്നിയതില്ല മോളെ. കല്യാണം കഴിഞ്ഞാൽ രോഹിത്തും മോളെയും ശ്രീനിലയത്തിലേക്ക് കൊണ്ടുവരാനാണ് ശിവദാസൻ ചേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. വേദിക, അപ്പം അത് ഒരിക്കലും സമ്മതിക്കരുത്. അമ്മ അതിനെ എതിർക്കണം. അമ്മ അതിനെ എതിർത്താൽ അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. സരസ്വതി അമ്മ, അതെന്തായാലും ഞാൻ എതിർക്കുമല്ലോ മോളെ. എന്നാലും എന്തോ ഒരു വിഷമം പോലെ. സുമിത്രയും രോഹിത്തും തമ്മിലുള്ള കല്യാണത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എന്തോ മനവിഷമമുണ്ട് മോളെ. അനിയമനവും ശ്രീനിലയത്തിലേക്ക് വരുന്നു. സരസ്വതി അമ്മ, ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു മോനെ. ഈ വീട്ടിൽ ഇന്ന് നടന്നതല്ലോ നീ അറിഞ്ഞോ? നീയും ഇവളും ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അറിയാത്തതാ. അനി, ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട് എന്ന് അച്ചാച്ചൻ പറഞ്ഞത് കേട്ടു. സരസ്വതി അമ്മ, അത്രയല്ലേ നിനക്കറിയൂ? വന്നത് ആരൊക്കെയാണെന്നും എന്തിനാണെന്നും നീ അറിഞ്ഞു. രോഹിത്തും പൂജയും രോഹിത്തിന്റെ അമ്മാവനെയും കൂട്ടിയാണ് വന്നത്. അനി, അവരൊക്കെ വന്നിട്ട് എപ്പോഴാ പോയത്? ഇനി ഊണ് കഴിച്ചിട്ടാണോ പോയത്? സരസ്വതി അമ്മ, അതാണോ നിനക്കറിയേണ്ടത്? അവർ എന്തിനാ വന്നത് എന്ന് നീ അറിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരും. ഇനിയിപ്പോ നിനക്ക് ദേഷ്യം വന്നിട്ടും ഒരു കാര്യവുമില്ല. ആ സമയത്ത് നീ ഇവിടെ ഇല്ലാതെ പോയല്ലോ. നിന്റെ അഭിപ്രായം അറിയാതെ അച്ഛനെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക. അനു, അച്ഛമ്മ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. സുമിത്ര ആന്റി രോഹിത്തങ്ങളുമായിട്ടുള്ള കല്യാണമല്ലേ അത്? ഞങ്ങൾ അറിഞ്ഞു. പ്രതീഷും സഞ്ജനയും അപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. സരസ്വതി അമ്മ, അല്ല, അപ്പൊ ഈ കല്യാണക്കാരെ ഞാൻ മാത്രമാണോ അറിയാത്തുള്ളത്? നിങ്ങളൊക്കെ മുമ്പ് ഇത് തീരുമാനിച്ചതാണോ? അനി, അച്ഛമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം അച്ഛമ്മേ? സരസ്വതി അമ്മ, സുമിത്രയുമായിട്ടുള്ള രോഹിത്തും തമ്മിലുള്ള കല്യാണം പെട്ടെന്ന് എല്ലാരും കൂടെ തീരുമാനിച്ചത് ശരിയാണോ? അനു, അതിനെപ്പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? സുമിത്ര ആന്റി ഒരു ഇൻഡിപെൻഡന്റ് ലേഡിയാണ്. ആന്റിയുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കണമെന്നും ആന്റിയല്ലേ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന ചർച്ചയ്ക്ക് ഒരു പ്രശസ്തിയുമില്ല. രോഹിത്തങ്ങളും സുമിത്ര ആന്റിയും തമ്മിലുള്ള വിവാഹം വളരെ നല്ല തീരുമാനമാണ്. അതിനെ മുൻകൈയെടുത്ത അച്ഛനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. അനു സുമിത്രയെ കാണാനായി സുമിത്രയുടെ റൂമിലേക്ക് പോകുന്നു. അനു, കൺഗ്രാറ്റ്സ് ആന്റി. ആന്റിയുടെ ഈ തീരുമാനത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ ഒരു കാരണവുമില്ലാതെ ഇട്ടുപോകുന്ന ഭർത്താക്കന്മാർക്ക് ഒരു വിചാരമുണ്ട്. പെണ്ണ് ഉപേക്ഷിക്കപ്പെട്ടാൽ അവളെ പിന്നെ ഒന്നിനും കൊള്ളില്ല, അവളെ ആരും കല്യാണം കഴിക്കില്ല എന്ന്. അങ്ങനെയുള്ള ചിന്താഗതി മാറ്റിയ ആന്റിയെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കുകയുള്ളൂ. ആന്റിയുടെ മരുമകളായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്തുപറ്റി ആന്റി, മുഖമല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ? സുമിത്ര, ഒന്നുമില്ല, ഒരു തലവേദന. അനു, ഈ തലവേദനയുടെ കാരണം എനിക്കറിയാം. മക്കളും മരുമക്കളുള്ള ആന്റി വിവാഹത്തിന് ഒരുങ്ങിയാൽ സമൂഹം എന്ത് കരുതും എന്നല്ലേ. വിവാഹപ്രായത്തിലേക്ക് വരുന്ന ഒരു മകളുണ്ട്, ഗർഭിണിയായ ഒരു മരുമകളും ഉണ്ട്. അതിനെയൊക്കെ ചേർത്ത് ആൾക്കാർ പലതും പറഞ്ഞിരിക്കും. അതൊന്നും കണക്കാക്കണ്ട ആന്റി. കാരണം ആന്റിയെക്കാളും 6-7 വയസ്സിൽ കൂടുതലുള്ള സിദ്ധുവങ്ങൾ ചെയ്ത് നോക്കി വെച്ചാൽ ആന്റിയുടെ ഈ തീരുമാനത്തിൽ ആരും എതിരഭിപ്രായം പറയാൻ പോകുന്നില്ല. ബാക്കി കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. രാത്രി സിദ്ധു ശ്രീനിലയത്തിലേക്ക് വരുന്നു. ശിവദാസൻ, ആ വാമോനെ, ഇരിക്കൂ. സിദ്ധു, അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ട്? ശിവദാസൻ, ഒരു കുഴപ്പവുമില്ല മോനെ, ഞാൻ നിന്നെ കാണാനായി ഇരിക്കുകയായിരുന്നു. സിദ്ധു, ഞാനും അച്ഛനെ കാണാനായി ഒരു സുപ്രധാന കാര്യം പറയാനിരിക്കുകയായിരുന്നു. സിദ്ധു മനസ്സിൽ വിചാരിക്കുന്നു, വേദിയക്കെതിരെ ഡിവോഴ്സ് കോടതിയിൽ ഫയൽ ചെയ്ത കാര്യം എങ്ങനെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കും? അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? സരസ്വതി അമ്മ വന്ന് സുമിത്രയുടെ കല്യാണ ആലോചനയെ പറ്റി സിദ്ധുവിനോട് പറയുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.